Hi students, we are going to learn thrashing. We are going to learn operating system. Thrashing is the name of the program. There is space more than RAM. Primary memory is space. Or RAM full. Memory, program need memory. That is the operating system. നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറി എന്നാണ്. അപ്പൊ സെക്കൻഡറി മെമ്മറിൻ്റെ അകത്തു നിന്ന് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം ഒരുപാട് മെമ്മറി എന്താണ് ലൈക്ക് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മെമ്മറി ബൈ സെർവിങ് ടു ദാറ്റ് പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെമ്മറി ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. ബട്ട് സെക്കൻഡറി മെമ്മറി എന്നാണ് ആ മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ആണല്ലോ വെർച്വൽ മെമ്മറി, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഈ ഒരു ത്രാഷിങ്ങിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് പേജ് ഫോൾട്ട് എന്താണെന്ന് അറിയണം, സ്വാപ്പിംഗ് എന്താണെന്ന് അറിയണം. ഓൾറെഡി അതിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്, പേജ് ഫ്ലോ ഫോൾട്ടിൻ്റെയും സ്വാപ്പിങ്ങിൻ്റെയും. ഇതിന് ജസ്റ്റ് ഇവിടെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ പ്രോഗ്രാമും ഡിവൈഡഡ് ഇൻ ടു സം പേജസ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു പേജ് ആവശ്യമായിട്ട് വരുമ്പോൾ ആ പേജ് നമ്മുടെ മെമ്മറിയിൽ ഇല്ലെങ്കിൽ, മെമ്മറിയിൽ ഇല്ല, എ പ്രോഗ്രാം നീഡ് എ പേജ് ബട്ട് ദാറ്റ് പേജ് ഈസ് നോട്ട് ഇൻ മെമ്മറി, ഇറ്റ് ഈസ് കോൾഡ് പേജ് ഫോൾട്ട്. അപ്പോൾ ഒരു പേജ് ഫോൾട്ട് സംഭവിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പേജ് ഫെച്ച് ചെയ്യും എവിടുന്ന്, സെക്കൻഡറി മെമ്മറി. ആൻഡ് ടു സ്വാപ്പ് ഇറ്റ് വൺ ഓഫ് ദ പേജ് ഇൻ റാം, റാമിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പേജ് വെച്ചിട്ട് സ്വാപ്പ് ചെയ്യും. അതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ത്രാഷിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു പേജ് ഫോൾട്ട് ഒക്കർ ചെയ്തു. അപ്പം പേജ് ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാപ്പിംഗ് ആണ് വെരി ഫ്രീക്വൻ്റ്ലി ഹയർ റേറ്റ് നടക്കുന്നത്. സ്വാപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പേജിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിൽ നിന്നുള്ള സ്പേസ് നമുക്ക് പേജസിനെ നമുക്ക് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. സോ മെയിൻ മെമ്മറിയിലുള്ളതിനെ നമ്മൾ സ്വാപ്പ് ഔട്ട് ചെയ്യും. അപ്പം പേജ് ഫോൾട്ട് സംഭവിക്കുന്ന സമയത്ത് അവിടെ സ്വാപ്പിംഗ് വളരെയധികമായിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ പേജസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ത്രാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രാഷിംഗിൻ്റെ സമയത്ത് സി പി യുവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്വാപ്പിങ്ങിലായിരിക്കും, സ്വാപ്പിംഗ് ഓഫ് പേജസ്. അപ്പോൾ സി പി യു യൂട്ടിലൈസേഷൻ ഈസ് ഗോയിങ് ടു ബി റെഡ്യൂസ്ഡ്. അപ്പം ഇവിടെ ഇപ്പോൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. സി പി യു യൂട്ടിലൈസേഷൻ ഒരു പരിധിയിൽ എന്താണ് സി പി യു യൂട്ടിലൈസേഷൻ മാക്സിമത്തിൽ എത്തുകയും പിന്നീട് കഴിഞ്ഞാൽ സി പി യു യൂട്ടിലൈസേഷൻ ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്യുന്നതും കാണാം ബിക്കോസ് ഓഫ് ത്രാഷിംഗ്. ഈ എഫക്റ്റ് ഓഫ് ത്രാഷിംഗ്, ഒരു ത്രാഷിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുകിൽ ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻ്റ് അൽഗോരിതം യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ പേജ് റീപ്ലേസ്മെൻ്റ് അൽഗോരിതമാണ് അപ്ലൈ ചെയ്യാറ്. ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എനി പേജ് ഏത് പേജിനെ വേണമെങ്കിലും ബ്രിങ് ചെയ്യാം. സിൻസ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് ക്യാൻ ആക്സസ് ടു ബ്രിങ് എനി പേജ്, ഇറ്റ് ട്രൈസ് ടു ബ്രിങ് മോർ പേജസ് വെൻ എവർ ത്രാഷിംഗ് ഫൗണ്ട്. ഇപ്പോൾ ത്രാഷിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ മോർ പേജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിങ് ഇൻ ടു ദ മെമ്മറി. മോർ പേജസിനെ ഫ്രം ദി സെക്കൻഡറി മെമ്മറീൻ്റെ അകത്ത് നിന്ന് എനി പേജസ് ഏത് പേജസിനെ വേണമെങ്കിലും അങ്ങനെ നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് സ്വാപ്പ് ചെയ്യുന്നു. ഇപ്പം മോർ പേജസ് വരുന്ന സമയത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു പ്രോസസ്സും ഗെറ്റ്സ് ഇൻ എ ഫ്രെയിംസ്, ഒരു ദാറ്റ് മീൻസ് ഒരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് പേജസ് ആക്കിയിട്ടുണ്ടാകും. ആ പേജസ് ആണ് നമ്മൾ ഫ്രെയിമായിട്ട് സെക്കൻഡറി മെമ്മറിയിലുള്ളത്. അപ്പോൾ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനെയും മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ഓരോ ഓരോ പ്രോഗ്രാംസിനെയും ഫസ്റ്റ് ഫ്രെയിമിനെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഒരു പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫ്രെയിംസിനെയും കൊണ്ടുവന്നിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, മോർ ഫ്രെയിംസ്,
മോർ ഫ്രെയിംസിനെയാണ് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മോർ ഫ്രെയിംസിനെ കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഈ മോർ ഫ്രെയിംസും ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളത് ആവണമെന്നില്ല. ഈ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ പല പ്രോസസ്സിൻ്റെയും ഫ്രെയിംസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഫ്രെയിംസ് കൊണ്ടുവന്നത് കൊണ്ട് നമ്മുടെ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിംസ് മെമ്മറിയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് ത്രാഷിംഗ് ഇൻക്രീസ് ചെയ്യേയുള്ളൂ. പേജ് ഫോൾട്ട് അവിടെ കൂടുതലായിട്ട് ഒക്കറിയും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും വീണ്ടും പേജസിനെ സ്വാപ്പ് ചെയ്യുകയും ചെയ്യേയുള്ളൂ. അപ്പോൾ ഈ ത്രാഷിംഗ് ഹാപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് സ്യൂട്ടബിൾ അല്ല. ദ നെക്സ്റ്റ് ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ പേജ് റീപ്ലേസ് അൽഗോരിതം. ഈ ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം സെലക്ട് പേജസ് വിച്ച് ഓൺലി ബിലോങ്സ് ടു ദാറ്റ് പ്രോസസ്. ഏത് പ്രോസസ്സാണോ ഇപ്പോൾ റൺ ചെയ്യേണ്ടത് ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള പേജസിന് മാത്രമേ സെക്കൻഡറി മെമ്മറിയിൽ നിന്നും മെയിൻ മെമ്മറിയിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ റെഡ്യൂസ് ദ ത്രാഷിംഗ്. അപ്പോൾ നമ്മുടെ ത്രാഷിംഗ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് ആയിരിക്കണം. പക്ഷേങ്കിൽ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ലോക്കൽ പേജസ് റീപ്ലേസ്മെൻറ്റിൽ ഒക്കെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ പേജ് റീപ്ലേസ്മെൻറ്റ് ത്രാഷിംഗ് സീനിയറിൽ ഉപയോഗിക്കുന്നത്, ചില സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. ടെക്നിക്സ് ടു ഹാൻഡിൽ ത്രാഷിംഗ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് ഈസ് ബെറ്റർ ദാൻ ഗ്ലോബൽ റീപ്ലേസ്മെൻറ്റ് ടു അവോയ്ഡ് ത്രാഷിംഗ്, ബട്ട് ഓൾസോ ഹാസ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് നോട്ട് സജസ്റ്റബിൾ. അപ്പോൾ സം മോർ ടെക്നിക്സ് ഫോർ ഹാൻഡ്ലിംഗ് ത്രാഷിംഗ്. വർക്കിംഗ് സെറ്റ് മോഡൽ. ഈ ഒരു മോഡൽ ബേസ്ഡ് ഓൺ ലൊക്കാലിറ്റിയാണ്. വാട്ട് ലൊക്കാലിറ്റി ഈസ് സെയിങ് ദ പേജ് യൂസ്ഡ് റീസെൻ്റ്ലി ക്യാൻ ബി യൂസ്ഡ് എഗെയിൻ. ഓക്കെ, പേജ് നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് പേജ് ക്യാൻ ബി യൂസ്ഡ് എഗെയിൻ, സോ അതിനെ സാപ്പ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഓൾസോ ദ പേജസ് വിച്ച് ആർ നിയർ ബൈ ദിസ് പേജ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിന് നിയർ ബൈ ഉള്ള പേജസ് വിൽ ഓൾസോ ബി യൂസ്ഡ്. അപ്പോൾ അങ്ങനത്തെ പേജസിനെയും സാപ്പ് ഔട്ട് ചെയ്യാൻ പാടില്ല. വർക്കിംഗ് സെറ്റ് മീൻസ് സെറ്റ് ഓഫ് പേജസ് ഇൻ ദ മോസ്റ്റ് റീസെൻ്റ് ടൈം. ദ പേജ് വിച്ച് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഡി ടൈം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം, മോസ്റ്റ് റീസെൻ്റ് ഡി ടൈം. അപ്പോൾ വർക്കിംഗ് സെറ്റ് മോഡൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പേജസ് ഇൻ ദ മോസ്റ്റ് റീസെൻ്റ് ഡി ടൈം, ദ പേജ് വിച്ച് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഡി എമൗണ്ട് ഓഫ് ടൈം ഇൻ വർക്കിംഗ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ഡ്രോപ്ഡ് ഫ്രം ഇറ്റ്. സോ ആക്യുറസി ഓഫ് വർക്കിംഗ് സെറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡി ടൈം വി ഹാവ് ചൂസൺ. ദിസ് വർക്കിംഗ് സെറ്റ് മോഡൽ അവോയ്ഡ് ത്രാഷിംഗ് വൈ കീപ്പിംഗ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ആസ് ഹൈ ആസ് പോസിബിൾ. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ടാവുന്ന തന്നെയാണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഉണ്ടാകുമ്പോഴേ നമുക്ക് സി പി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഉണ്ടാകുന്ന സമയത്ത് ത്രാഷിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാം തന്നെ എല്ലാ പ്രോഗ്രാംസിനെയും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മെയിൻ മെമ്മറിയിലില്ല. അപ്പോൾ നമ്മൾ ചില പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പേജസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക മെയിൻ മെമ്മറിയിൽ. സോ ആ ഒരു ഫസ്റ്റ് പേജ് മാത്രം കിട്ടിയത് കൊണ്ട് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. സോ നമ്മളിപ്പം വർക്കിംഗ് സെറ്റ് മോഡലിൻ്റെ അകത്ത് എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് പേജസ് ഇൻ ദ മോസ്റ്റ് റീസെൻറ്റ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉപയോഗിച്ചിട്ടുള്ള പേജസ്, ആ പേജസിന് എന്താണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പേജസിന് ആ പേജസിനെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു ഫ്രം ദ മെയിൻ മെമ്മറി. പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേജസിന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു, അതാണ് വർക്കിംഗ് സെറ്റ് മോഡൽ. പിന്നെയുള്ള വേറൊരു ത്രാഷിംഗ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള വേറൊരു മെത്തേഡാണ് പേജ് ഫോൾട്ട് ഫ്രീക്വൻസി. വെൻ ത്രാഷിംഗ് ഒക്കറിങ് വി നോ ദാറ്റ് ഇറ്റ് ഹാസ് ഫ്യൂ നമ്പർ ഓഫ് ഫ്രെയിംസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ത്രാഷിംഗ് ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു മെനി ഫ്രെയിംസ്. ബേസ്ഡ് ഓൺ ദിസ് പ്രോപ്പർട്ടി വി അസൈൻ ആൻ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട് ഫോർ ദ ഡിസൈഡ് പേജ് ഫോൾട്ട് റേറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ത്രാഷിംഗ് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, അവിടെ പേജസ് ഇല്ല എന്നതാണ്.
thrashing vannittilla avade thrashing sambhavichittilla ennu parayunnathu that's have more frames in the memory more frames in the memory appo avade endu cheyyunnilla thrashing sambhavikkunnilla less frames in the memory avade thrashing varanulla sadhyathu undu appo adine upper bound and lower bound calculate cheyyunu adana page upper bound and lower bound page fault frequency calculate cheyyana avade based on this property we assign an upper and lower bound for desired page fault rate eppozhaanu page fault varunathu adinte upper and lower bound boundary nammal evadenna design cheyunu according to page fault rate we allocate or remove pages ee oru page fault in our range in anusichu nammal pages na allocate cheyyo allengil remove cheyyo cheyunu page fault rate becomes less than the lower limit appo oru lower limit nekkattum less than aanu page fault sambhavikkunnengil frames can be removed from the process process namukku frames na remove cheyan pattu similarly if the page fault rate becomes more than the upper limit nekkanu kooduthal aayittanu page fault sambhavikkunnengil more number of frames can be allocated to the process process ne more number of frames allocate cheyanda avashyamundu And if no frames available due to high page fault rate, we will just suspend the process. अब अवधा more frames available अलेंगे ले process ने suspend ही and will restart them again when frames available. That is page fault frequency. Upper bound and lower bound found ही. എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ അപ്പർ ബൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ മോർ ഫ്രെയിംസ് നീഡഡ് എന്ന് മനസ്സിലാവും ലോവർ ബൗണ്ടിനേക്കാട്ടും ബിക്കംസ് ലോവർ ബൗണ്ടിനേക്കാളും കുറവാണ് പേജ് ഫ്രെയിംസ് എങ്കിൽ ആ ഫ്രെയിംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ത്രാഷിംഗ് ഇതിനകത്ത് എന്താണ് ത്രാഷിംഗ് എന്ന് പഠിക്കുക ത്രാഷിംഗിനെ സോൾവ് ചെയ്യേണ്ട മെത്തേഡാണ് ലോക്കൽ പേജ് റീപ്ലേസ്മെൻറ്റ് പിന്നെ ഈ പേജ് ഫോൾട്ട് വർക്കിംഗ് സെറ്റ് മോഡൽ എന്ന് പറയുന്നത് വർക്കിംഗ് സെറ്റ് മോഡൽ ഓക്കേ